പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ ഇന്നും എന്നേക്കും തന്നെ ആമീൻ. വോക്ക് ദി ഓർത്തഡോക്സ് വേ എന്ന ഈ വിശ്വാസ പഠന യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമുക്കിതിൻ്റെ ഒരു റെക്കോർഡിംഗ് നടത്താനായിട്ട് അല്പം ബുദ്ധിമുട്ടുകൾ വന്നു, ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാലത് പരിഹരിക്കത്തക്കവണ്ണം ഇപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളുണ്ടായി. ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഈ വാവ് ചാനൽ നമ്മുടെ അനേകം വൈദികർ ഫോളോ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ വിശ്വാസം ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള അനേകം ദൈവമക്കൾ, അത് ഓർത്തഡോക്സ് സഭയിലുള്ളവരും ഓർത്തഡോക്സ് സഭയ്ക്ക് പുറത്തുള്ളവരും ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ശവസംസ്കാരത്തിൽ സംബന്ധിക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്നൊരു കൊച്ചച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ ഈ വാങ്ങിപ്പോയവരെ പറ്റിയുള്ള ടീച്ചിങ്സ്, ആ ക്ലാസ്സുകൾ ഞാൻ സശ്രദ്ധം കേൾക്കാറുണ്ട് എന്ന് മാത്രമല്ല, മരണ വീടുകളിൽ ഈ വാങ്ങിപ്പോയവരെ പറ്റിയുള്ള സഭയുടെ പഠിപ്പിക്കലുകൾ എന്താണെന്ന് ഞാൻ ആ ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിൽ പറയാറുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. കാരണം ഞാൻ ഈ എടുക്കുന്ന ക്ലാസ്സുകൾ കൊണ്ട് കുറെ പേർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നല്ലോ എന്ന് അറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്ന വിശ്വാസ പാഠഭാഗം നൈഷ്യൻ ക്രീഡാണ്, നിഖ്യാവിശ്വാസ പ്രമാണം. നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ്, പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രം എന്നുള്ള ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുതന്നെ കുറേയേറെ എപ്പിസോഡുകൾ പറയേണ്ടി വന്നു. കാരണം സ്നാനത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ മുതിർന്നവരുടെ സ്നാനമാണോ കുഞ്ഞുങ്ങളുടെ സ്നാനമാണോ ശരി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അതിനുള്ള വിവാദങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ ഈ വീഡിയോസ് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ബാംഗ്ലൂരിലുള്ള ഒരു സജീവ് വർഗീസ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട പാസ്റ്റർ എൻ്റെ തലയൊക്കെ വെട്ടിമാറ്റി വോയിസ് മാത്രം വെച്ചുകൊണ്ട് കുറേയധികം വിമർശനങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം പെന്തിക്കോസ്റ്റിലെ ഒരു പാസ്റ്റർ അതിന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത്. എൻ്റെ മാത്രമല്ല, ഈ വിശ്വാസ ക്ലാസ്സുകൾ എടുക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ സാമുവലിച്ചിൻ്റെയും അതുപോലെ യാക്കോബായ സഭയിലെ ആലുക്കൽ ഇട്ടൂപ്പ് കോറപ്പിസ്കോപ്പ അച്ഛൻ്റെയും ഒക്കെ വീഡിയോകൾ എടുത്തിട്ട് അനാവശ്യമായ വിമർശനങ്ങളും ഒരു വളരെ വിഫലമായ ചില ശ്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പഠിപ്പിക്കാനായിട്ട്, പക്ഷെ അതൊക്കെ വിഫലങ്ങളാണ്, അതുകൊണ്ടൊന്നും പ്രയോജനമില്ല ബഹുമാനപ്പെട്ട സജീവ് വർഗീസ് പാസ്റ്ററെ. കാരണം സഭ 2000 വർഷം പിന്തുടർന്നു പോന്ന ഒരു സ്നാനരീതി, സ്നാനത്തിൻ്റെ ആ ക്രമം, അത് തെറ്റാണെന്ന് പഠിപ്പിക്കാനായിട്ടും സ്ഥാപിക്കാനായിട്ടും സാധിക്കത്തില്ല. അത് കുറച്ച് പേരൊക്കെ ശ്രമിക്കുന്നുണ്ടാവും, വളരെ കുറച്ച് ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ താമസിയാതെ ഡൈ ഔട്ട് ആവും. കാരണം എന്നു ചോദിച്ചാൽ, ഇന്നത്തെ കാലത്ത് ഈ ഇൻ്റർനെറ്റും മറ്റ് സാങ്കേതിക വിദ്യകളും ഒക്കെ വന്നതോടെ ജനങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ധാരാളമുണ്ട്. പണ്ട് ഈ വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു മുറിവാക്യം ഏതെങ്കിലും ഒരു അപ്പച്ചനോടോ അമ്മച്ചിയോടോ ഒക്കെ പോയി പറഞ്ഞാൽ അവരങ്ങ് വിശ്വസിക്കുമായിരുന്നു. കാരണം ഒന്ന്, അവർക്ക് അക്ഷരാഭ്യാസം ഇല്ലായിരുന്നു. രണ്ട്, അവർക്ക് വേദപുസ്തകം വായിച്ച് അതിൻ്റെ ശരിയായ അർത്ഥങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള സംവിധാനങ്ങളിലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പലരും തെറ്റിദ്ധാരണകളുടെ പുറത്തും വിശ്വാസം പ്രമാണിച്ചല്ല മറ്റു പല കാര്യങ്ങൾ കൊണ്ടും പോയി അവിടെ ഇവിടെയൊക്കെ പോയി സ്നാനമേറ്റിട്ടൊക്കെ ഉണ്ട്. അതൊന്നും ഇനിയത്തെ കാലത്ത് നടക്കുകയില്ല. കാരണം ഇന്നത്തെ കുട്ടികളൊക്കെ പഠിക്കുന്നവരാണ്, ശരിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നവരാണ്, വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ കാര്യം നടക്കുകയില്ല. അതുകൊണ്ട് സജീവ് വർഗീസ് പാസ്റ്ററിൻ്റെയും മറ്റ് ചില പാസ്റ്റർമാരുടെയൊക്കെ ഈ വിശ്വാസം, അപ്പോസ്തോലിക സഭകളുടെ വിശ്വാസവും ആചാരരീതികളും തെറ്റാണെന്ന് പഠിപ്പിക്കാനുള്ള ശ്രമം അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം അതിനെ
സാധൂകരിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്നോ വേദപുസ്തകത്തിൽ നിന്നോ കാണിക്കാൻ സാധ്യമല്ല. എൻ്റെ വീഡിയോകൾ എടുത്തു വെച്ചുകൊണ്ട് എനിക്ക് തോന്നി ഇപ്പോൾ ഒരു 5-8 വീഡിയോ സഞ്ജീവ് വർഗീസ് പാസ്റ്റർ എടുത്ത് നടത്തിയിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ആൻസർ തരാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടില്ല. ശിഷ്യസ്നാനം തെറ്റാണെന്ന് എവിടെയെങ്കിലും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന നമ്മുടെ കർത്താവ് നേരിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ബൈബിൾ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ, ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ ഞങ്ങൾ അനുവർത്തിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നിടത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11:1 മുതലുള്ള ഭാഗം കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് When you pray, say this എന്ന് പറഞ്ഞ് യാതൊരു ഒരു അസന്നിഗ്ധമായി കർത്താവ് പഠിപ്പിക്കുന്ന ഒരു തെറ്റിദ്ധാരണയ്ക്കും ആവശ്യമില്ലാതെ കർത്താവ് മനോഹരമായിട്ട് പഠിപ്പിക്കുന്ന ആ പ്രാർത്ഥന പോലും ചൊല്ലാൻ സാധിക്കുന്നില്ല. അതിനൊക്കെ കുറച്ചും മുരട്ടുവാദങ്ങളും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ബൈബിൾ മാത്രം അനുസരിക്കുന്നവർക്ക് ബൈബിൾ പറയുന്ന എല്ലാം അനുസരിക്കേണ്ടി വരും. ഞങ്ങൾ ബൈബിൾ മാത്രം അനുസരിക്കുന്നവരല്ല. ബൈബിൾ മാത്രം എന്നുള്ള ഒരു വാദമേ ഞങ്ങൾക്കില്ല. ബൈബിൾ മാത്രമേ ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ ഞങ്ങൾ കേൾക്കുകയുള്ളൂ എന്ന് പറയുന്നവർ ബൈബിളിൽ പറയുന്ന എല്ലാം കേൾക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സ്നാനത്തെ പറ്റിയൊക്കെയുള്ള എൻ്റെ വീഡിയോസ് വെറുതെ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് തലയൊക്കെ വെട്ടി മാറ്റി വോയിസ് മാത്രം കേൾപ്പിച്ച് ദയവായിട്ട് തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാക്കരുത്. അതൊക്കെ വളരെ വിഫല ശ്രമമാണ്. ഇന്നത്തെ കുട്ടികളൊന്നും അതൊന്നും ഫോളോ ചെയ്യുന്നില്ല. അത് ഞാൻ പറയുന്നു. അപ്പോൾ നമുക്ക് ഈ സ്നാനത്തിൻ്റെ ചില മറ്റു ഭാഗങ്ങൾ കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. സ്നാനം, വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധി ലഭപ്പെടും എന്നുള്ള ഒറ്റ വാക്യത്തിൻ്റെ ആ ബലത്തിലാണ് ഈ വിശ്വാസ സ്നാനത്തെ പറ്റി ഈ സഭകൾ എന്ന് പറഞ്ഞുകൂടാ ചില സ്പ്ലിൻ്റർ ഗ്രൂപ്പ്സ് പഠിപ്പിക്കുന്നത്. ആ ഒരു വാക്യം മാത്രമാണ് അതിന് ആധാരമായിട്ട് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ബൈബിളിൽ വേറെ എത്രയോ വാക്യങ്ങളുണ്ട് സ്നാനത്തിൻ്റെ രീതികളെ പറ്റി, സ്നാനം ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നതിനെ പറ്റിയൊക്കെയുള്ള എന്തെല്ലാം റെഫറൻസസ് ബൈബിളിൽ വേറെ കിടപ്പുണ്ട്. അതൊന്നും നോക്കത്തില്ല, ഈ ഒറ്റ വാക്യം മാത്രം പറഞ്ഞാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്നിൽ വിശ്വസിക്കുന്ന എന്ന് പറയുന്നവരാരാണ്. ഈ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അക്കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ എന്തെങ്കിലും ക്രെഡിറ്റ് ആണോ മെറിറ്റ് ആണോ, എനിക്ക് വിശ്വാസം ഉണ്ടാകുന്നത് എൻ്റെ കഴിവുകൊണ്ടാണോ, അല്ല, എനിക്ക് വിശ്വാസം ഉണ്ടാകുന്നത് ദൈവദാനമാണെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതുപോലെ എനിക്ക് പറയാൻ പറ്റത്തില്ല, എനിക്കൊരു വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് രക്ഷയും വിശ്വാസവും ഒക്കെ ദൈവദാനമാണെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. എഫേസ്യ ലേഖനം 2:8 വാക്യത്തിൽ അക്കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 2:8 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകും. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരുന്നു പറയുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. എന്ന് മാത്രമല്ല, അത് നിങ്ങൾ കാരണമല്ല, ദൈവമാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സ്നാനമേറ്റു എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദി ആക്ഷൻ ഓഫ് ഗോഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എൻ്റെ പാർട്ടല്ല അതിൽ പ്രധാനം, ദൈവത്തിൻ്റെ പാർട്ടാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ആദ്യമേ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അവനവൻ്റെ വിശ്വാസം കൊണ്ട് മാത്രമല്ല രക്ഷ സംഭവിക്കുന്നത്. അവനവൻ വിശ്വസിക്കാതെ തന്നെ രക്ഷ സംഭവിച്ച എത്രയോ സംഭവങ്ങൾ നമ്മുടെ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ വിശ്വാസം കൊണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുത സംഭവങ്ങളെപ്പറ്റി ബൈബിൾ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് അവനവൻ്റെ വിശ്വാസം എന്നുള്ളത് മാത്രമല്ല, അത് ഒരു പാർട്ടുണ്ടാവും, പക്ഷേ
അത് തന്നെ ദൈവത്തിൻ്റെ ഗ്രേസാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹോദരങ്ങളൊക്കെ പറയുന്ന ശിശുക്കൾക്ക് വിശ്വസിക്കാനുള്ള പ്രാപ്തിയില്ല, അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാനോ രക്ഷപ്രാപിക്കാനോ കഴിയുകയില്ല എന്ന തരത്തിലുള്ള എത്ര വികലമായ പ്രാകൃതമായ ടീച്ചിങ്സാണിത്. വിവരമുള്ളവരൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി നമ്മൾ മാത്രം, പ്രായമുള്ളവർ മാത്രം സ്വർഗത്തിൽ പോകുന്ന ഒരു പദ്ധതി എത്രമാത്രം വികലമാണ്. അത് ഇനിയത്തെ കാലത്ത് പഠിപ്പിച്ച് അത് ജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമോ? അത് ഉപേക്ഷിക്കേണ്ട കാലം എപ്പോഴയോ കഴിഞ്ഞു. പ്രായമുള്ളവർക്ക് മാത്രമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് എത്ര വികലമായ ടീച്ചിങ് ആണ്. ഞാൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം Matthew 18:1-14, ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിയാമെങ്കിൽ ശിശുസ്നാനത്തെ പറ്റിയുള്ള അബദ്ധധാരണകളൊക്കെ ഒന്ന് മാറും. ശിശുസ്നാനത്തെ പറ്റിയുള്ള പെന്റിക്കോസ്റ്റൽ സഭകളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ സ്നാനം മാത്രം മതിയെന്ന് പറയുന്നവരുടെ അബദ്ധധാരണകളൊന്ന് മാറും. ഞാനതൊന്ന് പറയുകയാണ്. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. ചോദ്യം ഇതാണ്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ്? അവൻ ഒരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി. ചൈൽഡ് ഇൻ ദ മിഡ്സ്റ്റ്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണെന്ന് പഠിപ്പിക്കാനായിട്ട് കർത്താവ് ചെയ്തത് ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. സോ ഇഫ് യു വോണ്ട് ടു എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് യു ഹാവ് ടു ബിക്കം ലൈക്ക് എ ചൈൽഡ്. നിങ്ങൾ ശിശുക്കളെ പോലെ ആയിത്തീർന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ്? ഈ ശിശുവിനെ പോലെ ഉള്ളവനാണ്. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഓർത്തു നോക്കുക, ഇങ്ങനെയുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഇതൊക്കെ എത്ര വ്യക്തമായ പഠിപ്പിക്കലാണ് കർത്താവിൻ്റെത്. കർത്താവിൻ്റെ ഈ ടീച്ചിങ് ഒന്നും ഇവരാരും കാണുന്നില്ല. വെണ്ടയ്ക്കാ മുഴുപ്പിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടിരിക്കുന്നതാണ്, എൻ്റെ നാമത്തിൽ ശിശുവിനെ കൈക്കൊള്ളുന്നവൻ എന്നെയാണ് കൈക്കൊള്ളുന്നവ എന്ന് എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്ന ഒരു വാക്യം വളരെ വ്യക്തമായിട്ട് ഞാൻ ഇവിടെ വായിക്കുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. എന്താ ഇവിടെ പറയുന്നത്? കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രാപ്തിയില്ല, അവരെ വിശ്വാസത്തിൻ്റെ ആ പരിധിയിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിരിക്കുകയാണ്. അവർക്ക് വിശ്വസിക്കാനുള്ള പ്രായമില്ല, പ്രാപ്തിയില്ല, കഴിവില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രാപ്തിയില്ല എന്ന് ഏത് ശാസ്ത്രജ്ഞനാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഒരു കുഞ്ഞ് ഉരുവാകുന്ന സമയം മുതൽ, ഒരു അമ്മയുടെ ഗർഭത്തിൽ ഒരു ഏകകോശമായി വളരുന്ന സമയം മുതൽ ഒരു ജീവനുണ്ടതിന്. ഒരു ഒരു സ്പേമും ഒരു അണ്ടവും കൂടെ ചേർന്ന് ഒരു ഏകകോശമായിട്ട് ഒരു കുഞ്ഞ് ഉൽപ്പാദിതമാകുന്ന നിമിഷം മുതൽ അതൊരു ജീവനുള്ള ഒരു ഒരു സംഗതിയാണ്. ആ കുഞ്ഞ് അതുമുതലെല്ലാം അറിയുന്നുണ്ട്. ഗർഭം മുതൽ തന്നെ അതിനെല്ലാം അറിയാം. അപ്പോൾ ആ ഗർഭസ്ഥ സമയം മുതൽ ആ കുഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുമുണ്ട്, ഗ്രഹിക്കുന്നുമുണ്ട്. അതൊക്കെ ഇപ്പോൾ ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അറിയാനുള്ള പ്രാപ്തിയില്ല എന്ന് പറയുന്നു. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് അതിൻ്റെ അമ്മയുടെ ശബ്ദം തിരിച്ചറിയാം, ഇല്ലേ? അറിയാം, കൃത്യമായിട്ട് അറിയാം. കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാനും കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയാനും ഒക്കെയുള്ള പ്രാപ്തിയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഏത് ശാസ്ത്രജ്ഞനാണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞു തരാമോ? ഇനി ശാസ്ത്രജ്ഞൻ പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ, കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രാപ്തിയില്ല, കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള കഴിവില്ല, പ്രായമായിട്ടില്ല എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കർത്താവ് പറഞ്ഞത് അവർക്ക് വിശ്വസിക്കാൻ കഴിയും എന്നാണ്. ഈ വിശ്വസിച്ച് സ്നാനമേൽക്കണം എന്ന് പറയുന്നതിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ
മറുപടിയായിട്ട് ഞാൻ പറയുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നതിൻ്റെ ആ ആർഗ്യുമെൻറ്റിൻ്റെ മറുപടിയായിട്ടാണ് ഞാനിത് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? സാധിക്കയില്ല എന്ന് ശാസ്ത്രം വരെ പറഞ്ഞാൽ പോലും ഞാൻ പറയുന്നു, കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കും. അത് ഞാനല്ല പറയുന്നത്, അത് നമ്മുടെ കർത്താവായ യേശുവാണ് പറയുന്നത്. ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന്. അവിടെ നിൽക്കുന്ന ചെറിയവൻ ആരാന്നറിയാമോ? ഈ കുഞ്ഞിനെ എടുത്ത് ശിഷ്യന്മാരുടെ നടുക്ക് നിർത്തിയിട്ടാണ് ഈ പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ടെക്നോൺ എന്ന് പറയുന്ന വാക്കാണ്. ടെക്നോൺ എന്ന് പറഞ്ഞാൽ ശിശുവാണ്, കുഞ്ഞാണ്. അപ്പോൾ അത്രയും പ്രായമായ ഏറ്റവും ഇളം പ്രായത്തിലുള്ള ഒരു ശിശുവിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ കുഞ്ഞിനെ പറ്റി പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവൻ എന്നാണ് പറയുന്നത്. ഇതൊരു ചെറിയ കുഞ്ഞാണ്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്നിൽ വിശ്വസിക്കുന്നു. അങ്ങനെ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൽ താഴ്ത്തിക്കളയുന്നത് നല്ലതെന്ന് പറയുന്നു. ഞാൻ ഈ പ്രിയപ്പെട്ട പാസ്റ്റർമാരോടൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വാക്യമൊന്നും കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ കർത്താവാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിക്കുകയാണ് അത് സാധിക്കുമെന്ന്. എന്ന് മാത്രമല്ല, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ തുച്ഛീകരിക്കരുത്, അവരെ ബിലിറ്റിൽ ചെയ്യരുത്. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഓർത്തു നോക്കുക, ഈ സ്വർഗത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ദൂതന്മാരാണ് പിതാവിൻ്റെ മുഖം കാണുന്നത്. അതുകൊണ്ട് അവരെ ഒരു കാരണം കൊണ്ടും തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ ഭാഗം കൺക്ലൂഡ് ചെയ്യുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഈ വാക്യത്തോട് ചേർത്ത് തന്നെ ഒരു വാക്യം കൂടെ ആ സുവിശേഷത്തിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. കുഞ്ഞുങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന്, കുട്ടികൾക്ക് കർത്താവ് കൊടുക്കുന്ന സ്ഥാനം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഗ്രഹിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കുവാനും അവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് അവകാശികളാകുവാനും കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ കർത്താവ് നൽകുന്ന മറ്റൊരു ഉത്തരമാണ് ഈ ഭാഗത്തുള്ളത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. ജ്ഞാനികൾക്കും വിവേകികൾക്കും വെളിപ്പെടുത്താതെ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മുടെ കർത്താവാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് എല്ലായിടത്തും ശിശുക്കൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ ഏറ്റവും പിറകിലെ സ്ഥാനത്ത് നിർത്തിയിരുന്ന യഹൂദ സമൂഹത്തോടാണ് ഇത് സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ അവരെ ജനസംഖ്യയിൽ എണ്ണുക പോലും ചെയ്യാതിരുന്ന ഒരു കാലത്താണ് കർത്താവ് ഇത് പറയുന്നത്. കുഞ്ഞുങ്ങൾക്കാണ് ദൈവം വെളിപ്പാടുകൾ നൽകുന്നത്. ഇവിടെ ഒന്നുകൂടെ വായിക്കുകയാണ് ഞാനത്. സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തു. ജ്ഞാനികൾക്കും വിവേകികൾക്കും ഈ വേദപുസ്തകം മുഴുവൻ കാണാതെ അറിയാമെന്ന് പറയുന്നവർക്കും വിശ്വാസം മൂലം സ്നാനമേറ്റു എന്ന് പറയുന്നവർക്കും ഒക്കെയുള്ള പാഠമാണിത്. ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം മറച്ചു വച്ചിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്ന ആർക്കാണ്? ശിശുക്കൾക്കാണ്. ഞാനിതെല്ലാം പറയുന്നതിനെ ചോദിച്ചാൽ, ഏത് കാര്യം പഠിപ്പിക്കുമ്പോഴും ആദ്യം നോക്കേണ്ടത് നമ്മുടെ കർത്താവ് എന്ത് പഠിപ്പിച്ചുവെന്നാണ്. അത് കഴിഞ്ഞ് മതി പൗലോസ് പറഞ്ഞതും പത്രോസ് പറഞ്ഞതും യോഹന്നാൻ പറഞ്ഞതും അത്താനാസിയോസ് പറഞ്ഞതും ഐറേനിയസ് പറഞ്ഞൊക്കെ പിന്നെ അത് കഴിഞ്ഞ് മതി. ഒന്നാം സ്ഥാനത്ത് നമ്മുടെ കർത്താവ് എന്തു പറഞ്ഞു എന്ന് നോക്കണം. ശിശുക്കളെ പറ്റി കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഈ പ്രസ്താവനകൾ മറന്നിട്ടാണ് ശിശുക്കൾക്ക് സ്നാനം കൊടുക്കരുത് എന്ന് ഇപ്പോൾ ഉള്ള വികലമായ ചില
അധ്യാപനങ്ങൾ ഉണ്ടായി വരുന്നത്. അത് തെറ്റാണെന്ന് കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയട്ടെ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പെന്തിക്കോസ്റ്റൽ സഹോദര പാസ്റ്റർമാരോട് ചോദിക്കാനുള്ളത്, ഈ വാക്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യമുള്ളത്. അവർക്ക് സ്നാനം നിഷേധിക്കുവാൻ ആർക്ക് കഴിയും? കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്താൻ കഴിയുമോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്ന ഈ അബദ്ധ ധാരണ, ആ അബദ്ധ രീതി മാറ്റിക്കളയണം. അത് നിങ്ങൾ തിരുത്തണം. കുഞ്ഞുങ്ങൾക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. കുട്ടികളെയാണ് മാമോദിസ മുക്കി സഭയിൽ ചേർക്കേണ്ടത്. സഭ അതുകൊണ്ടാണ് 2000 വർഷം ഈ രീതി പിന്തുടർന്നു പോകുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും എന്ന് പി എ ഫിലിപ്പച്ചനല്ല, നമ്മുടെ കർത്താവായ യേശു മിശിഹ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും സ്നാനത്തിന് അവകാശമുണ്ട്. അവരെ മാറ്റി നിർത്താൻ സാധ്യമല്ല എന്നുള്ള കാര്യം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഒന്ന് തെരിയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.